വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച MM മണി MLA. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടിലിറങ്ങി നടക്കണോ എന്ന് നാട്ടുകാർ തീരുമാനിക്കുമെന്നും വിജ്ഞാപനം മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്നും MM മണി. ചിന്നക്കനാലിൽ 364.39 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമിതി ചിന്നക്കനാൽ വനംവകുപ്പ് ഓഫീസിന് മുൻപ് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാപനത്തിനെതിരെ ജനരോക്ഷം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ വനം വകുപ്പ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തിയത്. ഒരു വിജ്ഞാപനവും അംഗീകരിക്കില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MM മണി തുറന്നടിച്ചു. വനം വകുപ്പ് ഇറങ്ങി നടക്കണോ എന്ന് നാട്ടുകാർ തീരുമാനിക്കും. വിജ്ഞാപനം മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്നും വിജ്ഞാപനം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നോട്ടിഫിക്കേഷനൊക്കെ ഇറക്കിയവരുടെ പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്നാൽ എന്തായിരിക്കും പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഫോറസ്റ്റുകാർ ഇതിലെ നടക്കണമെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ആളുകളുടെ ജനങ്ങളുടെ ചീട്ട് പഠിക്കേണ്ടി വരും. കാരണം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ മഴവാകും. ഒരു നോട്ടിഫിക്കേഷനിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന വിഷയമില്ല എന്ന് മാത്രമല്ല, മേലിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും. അതാണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾ കൂടി 4, 3, 7 ഫോറസ്റ്റുകാരെല്ലാം ചെയ്യാനാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങള് ഇതിനെ വഴി നടക്കണമെങ്കിൽ ഇവരുടെ സീറ്റ് പിടിക്കേണ്ടി വരും. നടപടികളുമായി മുമ്പോട്ട് പോയാൽ ജനങ്ങൾ നേരിടും. ഇക്കാര്യത്തിൽ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടെന്നും ഈ സമരത്തിനൊപ്പം നിൽക്കാത്തവരെ ജനം ഒറ്റപ്പെടുത്തുമെന്നും മണി ചൂണ്ടിക്കാണിച്ചു. സർക്കാർ ജനങ്ങളുടേതെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തും. ജില്ലയിലാകെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്നും ഇവിടെ താമസിക്കുന്നവർ ഇവിടെ തന്നെ താമസിക്കുമെന്നും അത് തകർക്കാൻ ശ്രമിച്ചാൽ ക്രമസമാധാന നില തകരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പൊ ഇറക്കിയ നോട്ടിഫിക്കേഷൻ പിൻവലിക്കണം. ആ നോട്ടിഫിക്കേഷനെ തുടർന്നിന്റെ ഒരു നടപടിയും എന്റെ മേൽ സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചാൽ സ്വീകരിക്കാൻ വരുന്നവരെ ഞങ്ങൾ ജനങ്ങളെ ഉപയോഗിച്ച് ഇവര് നേരിടും. നേരിടുമ്പോ പിന്നെ നിയമസമാധാന നില എന്നൊന്നും പറഞ്ഞ് വന്നുകൂടാ. പ്രശ്നമായിരിക്കും, സങ്കീർണമായിരിക്കും. കാരണം ജനങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സമരം നടത്തുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേവികുളം MLA A രാജ, മുൻ MLA AK മണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ND ശ്രീകുമാർ, ലിജു വർഗീസ്, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി NP സുനിൽകുമാർ, ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.